ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങുകയാണ്. യാത്രാമധ്യേ ഒരിടത്താവളത്തിൽ നിസ്കരിക്കാൻ വേണ്ടി വാങ്കുകൊടുക്കുകയാണ് സഹാബ. യാത്രാ സംഘത്തിൽ നിന്ന് വാങ്കുലി മുഴങ്ങുകയാണ്. അതാ പുറത്ത് മറ്റൊരു യാത്രാ സംഘമുണ്ട്. അതിൽ ഒരാൾ അപസ്വരം ഉയർത്തുകയാണ്, അപകടകരമായ ശബ്ദമുയർത്തുകയാണ്. വാങ്ക് കഴിയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാത്രാ സംഘത്തോട് ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ ഇത്ര സഹിഷ്ണുക്കളല്ലാത്തത്? ഞങ്ങൾ ഇവിടെ വാങ്ങുകൊടുക്കുമ്പോൾ അവിടെ അപസ്വരമുണ്ടാക്കിയതാരാണ്, ശബ്ദമയമാക്കി മാറ്റിയതാരാണ്? എല്ലാവരും അവിടുന്ന് പറയുകയാണ്, ഒരാളെ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഇയാളാണേ നബിയെ, അല്ലയോ പ്രവാചകരെ, ഇയാളാണ് ആ ശബ്ദമുണ്ടാക്കിയത്, ഇയാളാണ് ആ ശബ്ദം ഉണ്ടാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ അടുത്തേക്ക് വിളിച്ചു. വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വാങ്ങുന്നു കൊടുത്തു നോക്കത് എത്ര മധുരതരമായ മന്ത്രമാണ്. വാങ്ങെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ വിമോചനത്തിന്റെ ശബ്ദമാണ്. മാനുഷികമായി വെച്ചുകെട്ടുന്ന അടിമത്വങ്ങളുടെയും കീഴാളത്വങ്ങളുടെയും വകഭേദങ്ങളുടെയും കൂച്ചുവിലങ്ങുകളെ പൊട്ടിച്ചെറിഞ്ഞ സാർവത്രികമായ വിശ്വവിമോചനത്തിന്റെ മഹത്സ്വരമാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്ന് പറയുന്ന അല്ലാഹു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് മതങ്ങളും ജനവിഭാഗങ്ങളും ഉള്ള ഒരു രാജ്യമാണ്. ഒരു മതത്തിന്റെയും ഒരു ജനവിഭാഗത്തിന്റെയും വകഭേദങ്ങളെ അല്ലെങ്കിൽ അതിനെയെല്ലാം നിഷ്പ്രഭമാക്കി എല്ലാവരാലും സ്വീകാര്യമായ ഒരു വചനമാണ് വാങ്കുലിയിലൂടെ കേൾക്കുന്നത്. അല്ലാഹ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഒരു ഭരണാധികാരിയല്ല, എവിടെങ്കിലും ഒരു പ്രവിശ്യയിൽ കഴിഞ്ഞുപോയ ഒരു നാടുവാഴിയല്ല. അല്ലാഹു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയോ വലിയുപ്പയോ അല്ല. അല്ലാഹ് എന്ന് പറഞ്ഞാൽ ദാൾമൈറ്റി, ഈ ലോകത്തിന്റെ മുഴുവനും രക്ഷിതാവ്, ഈ ലോകത്തിന്റെ മുഴുവനും സുപ്രീം പവർ. ഇവിടെയുള്ള മുഴുവൻ ഗതിമാറ്റങ്ങളെയും ഋതുമാറ്റങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സർവാധികാരി. എല്ലാവർക്കും ചിന്തിക്കാം, ആലോചിക്കാം, അന്വേഷിക്കാം. അങ്ങനെയുള്ള മഹിതമായ മന്ത്രമാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ വിശ്വവിമോചനത്തിന്റെ മഹനീയമായ മന്ത്രമാണ്. മനുഷ്യന് കൽപ്പിക്കുന്ന അടിമത്വത്തിന്റെ ചങ്ങലകളെ മുഴുവനും നിഷ്പ്രഭമാക്കി സാർവത്രികമായ വിമോചനത്തിന്റെ മഹനീയമായ ശബ്ദമുയർത്തുകയാണ്. പള്ളി മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം മുഴങ്ങുന്നത് പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളോട് ചേരുന്ന വചനമാണ്. ഇരിക്കട്ടെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന വാങ്കിന്റെ മഹനീയമായ മന്ത്രമങ്ങ് കേൾക്കുമ്പോൾ ചൊല്ലാൻ പറയുകയാണ് ഈ മനുഷ്യനോട് ഹബീബായ തങ്ങള് പറയുന്നു, വാങ്കുലിയൊന്ന് മുഴക്കണേ. അദ്ദേഹം വാങ്ങുകൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ കമ്പൽ ചെയ്തതല്ല. വാങ്കുലി ലോകത്ത് മുഴക്കുന്ന ഏറ്റവും മധുരതരമായ മന്ത്രമാണെന്നറിയാൻ അതിവിടെയുള്ള എല്ലാവരെയും ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരുവിൻ എന്ന് വിളിച്ചു പറയുന്നത്. ആ വിളിയിൽ ഒരു ബലാത്കാരമില്ല, ആ വിളിയിൽ ഒരു ബലാത്കാരമില്ല, സൗമനസ്യത്തോടുകൂടിയുള്ള വിളിയാണ് വാങ്കുലി ഇവിടെ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അങ്ങനെയുള്ള മഹനീയമായ മന്ത്രം അദ്ദേഹത്തോട് ചൊല്ലാൻ പറയുകയാണ്. അതങ്ങ് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ മൂർധാവ് മുതൽ പൊക്കിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് തടകുകയാണ്, തലോടുകയാണ്. ഉടനെ അദ്ദേഹം പറയുകയാണ്,
എന്നെ പ്രവാചക പ്രഭുവിന്റെ മഹനീയമായ കരസ്പർശം ലഭിക്കുന്നതിന് മുമ്പ് അബ്ഗദുൽ ഖൽഖി ഇലയ്യ, ഈ ലോകത്തെനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ആൾ ഇസ്ലാമിന്റെ പ്രവാചകനായിരുന്നു. അവിടുത്തെ കരസ്പർശം മധുരതരമായ തലോടൽ ലഭിക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ദ്വേഷമുള്ളത് ഇസ്ലാമിന്റെ പ്രവാചകനോടായിരുന്നു. എന്നാൽ അവിടുത്തെ തലോടലങ്ങൾ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അഹബ്ബുൽ ഖൽഖി ഇലയ്യ റസൂലുള്ളാ, ഈ ലോകത്തെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ അതാകുന്നതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന്.